കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് മലമ്പുഴയിലെ ഫാൻറ്റസി പാർക്ക്. ഏതാണ്ട് 27 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതുപോലെയുള്ള അനവധി സ്ഥലങ്ങളെക്കുറിച്ച് അറിയുവാനും മറ്റു സഹായകരമായ വീഡിയോകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാലക്കാട് നഗരത്തിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരത്തിലാണ് മലമ്പുഴ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. റോഡ് മാർഗമാണ് ഇവിടേക്ക് വരാൻ സാധിക്കുക. നിരവധി ബസ്സുകൾ ഇങ്ങോട്ട് നഗരത്തിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പാർക്കിൻ്റെ പ്രവർത്തന സമയം. 27 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒട്ടനവധി ആധുനികമായ റൈഡുകളാണ് ഫാൻറ്റസി പാർക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രവേശനത്തിന് വേണ്ട ടിക്കറ്റ് എടുത്താൽ എല്ലാ റൈഡുകളും ആസ്വദിക്കാവുന്ന തരത്തിലുള്ളതാണ് ഇവിടുത്തെ ക്രമീകരണം. ടിക്കറ്റ് നിരക്ക് 650 രൂപയാണ്. എങ്കിലും കുട്ടികൾക്ക് 500 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 450 രൂപയുമാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ നിരക്കുകൾ കുറച്ച് കൂടുതലായി തോന്നാമെങ്കിലും അകത്തു കയറി ഈ റൈഡുകളെല്ലാം ആസ്വദിച്ചു കഴിയുമ്പോൾ കൊടുത്ത പൈസ മുതലാവും. ഏതാണ്ട് 2000-3000 ഇടയിൽ ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് പാർക്ക്. ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു ശനിയാഴ്ചയാണ്. വരുമ്പോൾ തന്നെ ആയിരക്കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളും മുതിർന്നവരും കുടുംബമായി പാർക്ക് ആസ്വദിക്കാൻ എത്തിയവരും പാർക്കിലെ ഓരോ റൈഡുകളും നല്ല രീതിയിൽ ആസ്വദിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളും ചിലത് പരീക്ഷിച്ചു. വളരെ ആസ്വാദ്യമായി തോന്നിയ റൈഡുകൾ നിരവധിയാണ്. പ്രധാനമായും വെള്ളത്തിൽ കളിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധൈര്യമായി ഇങ്ങോട്ട് പോരാം. വ്യത്യസ്തമായ അനുഭവം നൽകുന്ന 3D തിയേറ്ററും ലൈറ്റിംഗ് റൂമും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന സ്ഥലമാണ് ഫാൻറ്റസി പാർക്ക്. കുറഞ്ഞത് 4-5 മണിക്കൂറുകൾ നല്ല രീതിയിൽ ചിലവഴിക്കാൻ ഇവിടെ കഴിയും. അകത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുണ്ടെങ്കിലും ഇവിടെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ലഭ്യമായിട്ടുള്ളത്. മലമ്പുഴ ഡാം സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ പാർക്കിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമാണ് യാത്ര ചെയ്യാനുള്ളത്. സന്ദർശകർക്ക് ഫാൻറ്റസി പാർക്കും മലമ്പുഴ ഡാമും പാർക്കും അക്വേറിയവും പാമ്പ് വളർത്തൽ കേന്ദ്രവും ഡാമിൻ്റെ പുറകിലുള്ള കവയടക്കമുള്ള പരിസര പ്രദേശങ്ങളും സന്ദർശിക്കുന്നത് നല്ലൊരു അനുഭവമായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഈ പ്രദേശത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്ക് താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.